ടീച്ചറിൻ്റെ പേരെന്താ? വീട്ടു പേര്? ഇവിടെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. ഇവിടെ ഒരു മിറയും പിന്നെ കൊടക്കല്ലും പഴയ ഒരു ആരും കുറേ നന്നങ്ങാടികളും പിന്നെ കുറേ പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്ന സ്ഥലമാണ്. എന്താണ് പറ്റി പറയാണെന്നുണ്ടെങ്കിൽ ഇത് ഈ വിഗ്രഹം ഇവിടെ നിന്നാർന്ന ആലിൻ്റെ കടയ്ക്കാണ് ഇപ്പോൾ നിന്നാർ. അത് ഇപ്പോൾ ഞങ്ങൾ വാങ്ങിച്ചതിന് ശേഷം ഈ സ്ഥലം ഇങ്ങനെ ഒരു 62 സെൻറ്റ് സ്ഥലമാണ് മൊത്തമുള്ളത്. അത് വാങ്ങിച്ചതിന് ശേഷമാണ് ഈ ഒരു അമ്പലം ഞാൻ സ്വന്തമായിട്ട് പണത് ഇരുത്തി 13 സെൻറ്റ് സ്ഥലം. എന്നെ കൊണ്ട് ഇത് ഇതിൻ്റെ പൂജ കാരണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാണ്ട് വന്നിട്ടുള്ള നാട്ടുകാർക്ക് ഒരു 74 വീട്ടുകാർക്ക് ഇഷ്ടദാനമായിട്ട് ഞാൻ കൊടുത്തു. കൊടുത്തതിന് ശേഷം ഇപ്പോൾ അവരാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ നടത്തിക്കൊണ്ടുപോകുന്നത്. പിന്നെ ഞാൻ ഈ സ്വന്തമായിട്ടാണ് ഈ അമ്പലം പടം. അതുകൂടാതെ 13 സെൻറ്റ് സ്ഥലം ഇഷ്ടദാനമായിട്ട് ഞാൻ. ഈ ആല് വളരെ വലിയ ആലായിരുന്നു. വലിയ ആല് എന്ന് വെച്ചാൽ ഒരു ഏതാണ്ട് ഒരു 140 ഇഞ്ച് വണ്ണം വരും. അത്ര അത് ഏകദേശം എത്ര കൊല്ലെങ്കിലും പഴക്കം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അത് എൻ്റെ ഈ കൂലത്താരായിട്ടാണ് അത് വെച്ചതെന്ന് പറഞ്ഞേട്ടാ. എൻ്റെ അച്ഛൻ ഇവിടെ വന്ന കാലത്ത് ഇത് ഏതാണ്ട് ഒരു 10-30 ഇഞ്ച് വണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. ഇവിടെ അവർക്ക് ഒന്ന് കുളിച്ച് തൊഴേണ്ട ആവശ്യത്തിനായിട്ടാണ് ഈ വിഗ്രഹം ഇവിടെ വെച്ചത്. ഏത് കൂലമാണ്? ഈ അടിച്ചിലി കൂലം. പഠിച്ചിലി കൗരവിൻ്റെ കാലത്ത് പോലും അവരതിനെ ആദരവോട് കൂടെ തന്നെ നോക്കി വന്നിട്ട് നോക്കി വന്നു. ഈ മുനിയറ ഇവിടെ ഉണ്ടായിരുന്നല്ലോ, അത് ആ സ്ഥലത്ത് ഇപ്പോൾ ഒരു പാറയും അരികില് മുകളിലായിട്ട് ഒരു വശത്തെ പാറ മാത്രമേ കാണുന്നുള്ളൂ. അതിന് അതിൻ്റെ വടക്ക് വശത്തുള്ള പാറയും പിന്നെ അതിൻ്റെ മുകളിലെ പാറയും എവിടേക്ക് പോയിട്ടുണ്ടാവും എന്നൊക്കെ. മുകളിലുള്ള പാറ അവിടെ തന്നെ നീങ്ങി കിടപ്പുണ്ടായിരുന്നു. വിരിച്ചൊരു ഒരു തല്ല് കിടപ്പുണ്ട്. അത് ഒക്കെ ഉടച്ച് ഉടഞ്ഞു പോയി. അത് ഇവർ വന്നതിന് ശേഷമാണ് ഇത് ഉടച്ചു കാട്ടി കളഞ്ഞത്. അവരുടെ വണ്ടി നിരത്തിൽ ഇടാൻ വേണ്ടിയിട്ട് അതൊക്കെ ഉടച്ചു കാട്ടി കളഞ്ഞു. ഇതിന് ശേഷം ഈ കിടക്കുന്ന ഈ ക്വാറിയിൽ നിന്ന് വരുന്ന വെള്ളം, മോട്ടറടിച്ച് വരുന്ന വെള്ളം ഇടാൻ വേണ്ടിയിട്ട് അവർ തോട് കീർത്താക്കി. ആ തോടെടുത്തപ്പോൾ ഈ മുനിയറ ഒക്കെ നാശമായി. അപ്പോൾ ഇവിടെ കൊടക്കല്ല് വെട്ടുകല്ലുകൊണ്ട് കെട്ടിയിട്ടുണ്ടായിരുന്ന ആ സാധനം അപ്പം തന്നെയാണ് പോയത്. പൊടിഞ്ഞു പോയി. അപ്പോൾ അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്വാറിക്കാർ ആ വെള്ളം ഇതിലെ വിടുന്നത് വരേക്കും ആ സാധനം ശരിക്കും ഇടാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ ഈ കരിങ്കല്ലിൻ്റെ കട്ടിയുള്ളതും അത് തന്നെയല്ല ഇതിൻ്റെ ബ്രേക്ക് കൊണ്ട് ഇങ്ങനെ ചരിച്ചിടിക്കാൻ പറ്റില്ല. ഇങ്ങനെ ഇടിക്കാനേ പറ്റും. അങ്ങനെ ഇടിക്കേണ്ട വന്നപ്പോൾ അത് ഉടച്ച് കളയാൻ പറ്റാണ്ട് വന്നപ്പോൾ വെള്ളം ഇങ്ങനെ പോരില്ല. ഇത് ഒരു 3 മീറ്റർ താഴ്ച വരെ അവർ താത്തി ജീവിച്ചിരിക്കും. താത്തി കഴിഞ്ഞിട്ട് ഈ പല പോലെ ഇങ്ങനെ കിടക്കണാറുകൊണ്ട് ഇത് പൊക്കിട്ട് പൊന്തുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അവർ ഇത് ഉടച്ച് കളയാൻ നോക്കിയിട്ട് തുടയാ അത് ഇടിച്ചു നോക്കി ഉടഞ്ഞില്ല. ഉടയാണ്ട് വന്നപ്പോൾ അവരെ എന്താണെന്ന് വെച്ചാൽ അത് ആ തോടങ്ങോട്ട് നിരത്തി നിരത്തി സമയം നിരപ്പാക്കിയിട്ടാണ്. അപ്പോൾ ആ വെട്ടി അതിൻ്റെ അടിയിൽ ഇപ്പോഴും ആ സാധനം അവിടെ കിടക്കണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ട്. അതുണ്ട്. അപ്പൊ പഴയ മുനിപ്പാറയുടെ ആ വിരിപ്പാറ ഇപ്പൊ അതിന്റെ അടിയിൽ ഇപ്പോഴും കിടക്കുന്നുണ്ടാവും. അപ്പോ വെട്ടുകല്ലുകൊണ്ട് ഉണ്ടാക്കിയായിരുന്ന കൊടക്കല്ല് ഇപ്പൊ പൊടിച്ചു പോയി അല്ലേ? അവരാണ് പൊടിച്ചത്. അതാണ് ചേട്ടൻ കുറച്ച് നേരത്തെ അവിടെ ഒരു അവശിഷ്ടം കാട്ടി തന്നത് അതിന്റെ തന്നെയാണുള്ളത്. അപ്പോ ഇവിടെ ഒരു മുനിയറയുണ്ടായിരുന്നു, കൊടക്കല്ലുണ്ടായിരുന്നു, ഒരു വിരിപ്പാറ പോലെ തന്നെ ഒരു കല്ലുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ ഒരു പ്രത്യേക പ്രതിഷ്ഠ ഉണ്ടായിരുന്നു. അതെന്തായിരുന്നു പ്രതിഷ്ഠ? ശാസ്താവിൻ്റെ ആണ്. അത് ശംഖാണ് ശാസ്താവിൻ്റെ ആണ് നമ്മൾ സങ്കല്പിക്കുന്നത്. ഇത് കോലക്കാരൊക്കെ നാളേരം മുട്ടലും പിന്നെ വീട്ടിൽ ഇതൊക്കെ നടത്തുന്നുണ്ട്. അവർ പുഴയിൽ പോയി കുളിച്ചിട്ട് പോകുന്നു. ഇത് നാളേരം മുട്ടി അത് തിരി വെച്ചതിന് ശേഷം നാളേരം മുട്ടി. പിന്നെ ഇവിടെ ഈ കാണുന്ന പറമ്പിലെല്ലാം ധാരാളം നന്നങ്ങാടികൾ കിട്ടിയിട്ടുണ്ടായിരുന്നു. പഴയകാലത്തൊക്കെ ഇതിങ്ങനെ ഇടിച്ച് ഇങ്ങനെ ഈ കൃഷിക്ക് വേണ്ടിയിട്ട് നിരപ്പാക്കുമ്പോൾ ഇതിങ്ങനെ കിട്ടുന്നു. ധാരാളം നന്നങ്ങാടികൾ ഇവിടെ ഉണ്ടായിരുന്നു. ഈ വശത്തൊക്കെ നന്നാട് നന്നങ്ങാടികൾ ഉണ്ടായിരുന്നു. ഈ കുടങ്ങൾ ഇങ്ങനെ നിരത്തി കുഴിച്ചിട്ടൊക്കെ ഉണ്ട് കാണാറുണ്ട്. അന്ന് ഞങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഈ മണ്ണ് കൊത്തി അലക്കിയിട്ട് ശരി
ഇതിന്റെ ശരിക്കും ഞവരിക്കും അങ്ങോട്ട് പിടിച്ച് മണ്ണ് നീക്കി കഴിയുന്നുണ്ടല്ലോ. ഇത് റൗണ്ടിൽ ഇങ്ങനെ കിടക്കുന്നത് കാണാൻ റൗണ്ടിൽ ഇങ്ങനെ കുതിയ പോലെ കിടക്കുന്നത്. അത് ഒരു 2 meter നീട്ടം അകലത്തിൽ കണക്കാക്കിയിട്ടാണെങ്കിൽ പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് നീങ്ങി കഴിഞ്ഞാലും ചെറുപ്പം ചില പറമ്പുകളിൽ ധാരാളം നന്നങ്ങാടികൾ കിട്ടുന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തൊക്കെ ധാരാളം നന്നങ്ങാടികൾ ഉള്ളതാണ്. അപ്പം ഞാൻ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഒരു 100 നന്നങ്ങാടികളെങ്കിലും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അത് ശരിയായിരിക്കും. അത് ഉദ്ദേശം കാണണം. 100 എന്തായാലും ഉണ്ടാവും. അത്ര അധികം ഉണ്ടായിരുന്നു എൻ്റെ അനുഭവത്തിലുള്ളത്. അപ്പം ഈ ക്വാറിയാണല്ലോ അതിനകത്താണ്. അതായത് ചുരുക്കി പറഞ്ഞ ഈ ക്വാറി പ്രവർത്തിക്കുന്ന ചുറ്റുവട്ടത്തിന് എന്താ പറയുക, 100 നന്നങ്ങാടികൾ ഇതിനകത്ത് ഇപ്പോഴും ഉണ്ടാവാം. കുറേ എണ്ണം നശിച്ചുപോയി അവസ്ഥയാണ് ഉള്ളത്. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ പുരാതനമായിട്ട് കുറേയും കൂടെ അങ്ങോട്ട് നീങ്ങിയിട്ട് കുറേ പഴയ ക്ഷേത്രങ്ങളുടെയൊക്കെ പോലെ തന്നെ പടവുകളും സ്റ്റെപ്പുകളും ബാക്കി ഒരു ശിലാപാളികളൊക്കെ കാണുന്നുണ്ട് എന്നൊക്കെ കേൾക്കുന്നു. അതേ ഉള്ളതാണ്. ഇപ്പോൾ ആ എൻ്റെ വളത്തിൻ്റെ വടക്കേ അരുവിനാണ് ഇപ്പോൾ ആ പാളി കാണുന്നത്. പിന്നെ ആ ഗേറ്റിന് അപ്പുറത്തുണ്ടായിരുന്നു. അത് കുറേയൊക്കെ അതിന് മണ്ണിൻ്റെ അടിയിൽ മൂടി കിടക്കുന്നുണ്ട്. ഇപ്പോഴും അത് കാണിച്ചു തരാൻ പറ്റും? കാണിച്ചു തരാനായിട്ട് ഇപ്പോൾ പറ്റില്ല. അവർ ഇങ്ങനെ മണ്ണിട്ടൊക്കെ മൂടി കളഞ്ഞില്ലേ? മൂടി കളഞ്ഞിരിക്കും. അത് ടാർക്കടെ. അതോ ശരി. അപ്പോൾ ഇവിടെ മുമ്പ് ഒരു ക്ഷേത്രം ഉണ്ടായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാൻ പറ്റാവുന്ന സാഹചര്യമുണ്ട്, കല്ലുകളുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളത് അല്ലേ. അത് കൃത്യം ഏത് സ്ഥലത്തായിരുന്നു നമുക്ക് പറയാൻ പറ്റില്ല. അതിൻ്റെ ആല് ഇവിടെയാണുള്ളത്. ആലിവിടെ. അപ്പോൾ ഇതിനോടനുബന്ധിച്ച് സ്വാഭാവികമായിട്ട് ഇപ്പോൾ പടിഞ്ഞാട്ട് തിരിഞ്ഞിരിക്കുന്ന ക്ഷേത്രമാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആ പാറക്കട ഭൂമി ഇരിക്കുന്ന സ്ഥലത്ത് എവിടെയോ ആയിരിക്കണം അത് അല്ലേ. അങ്ങനെയായിരിക്കണം. പിന്നെ ഇവിടുന്ന് പുഴയിലേക്ക് എത്ര ദൂരമുണ്ട്? ഇവിടുന്നൊരു 125 meter വരെ ഉള്ളു. ഈ ക്വാറികളുടെ പ്രവർത്തനം ഇതിനെ ഏതെങ്കിലും വിധത്തിൽ ബാധിക്കുന്നു കരുതുന്നുണ്ട്? ഇതിന് ബാധിക്കുന്നുണ്ട്, അമ്പലത്തിന് ബാധിക്കുന്നുണ്ട്. അമ്പലത്തിന് എങ്ങനെയൊക്കെയാണ് ബാധിക്കുന്നത്? അമ്പലത്തിൽ ജെറക്കാണ് കൂടുതൽ വരെ ജെറക്കൊണ്ട് അതിൻ്റെ ഉള്ളിൽ വാർത്തേക്കണ ആ കമ്പി ഇട്ടേക്കുന്നത് ആത്മ പിടിച്ചിരിക്കുന്ന സിമെന്റ് കട്ട പൊളിഞ്ഞിങ്ങോട്ട് താഴെ വരാം. 4 മുള്ളിയിൽ പിന്നെ ചുറ്റുവറ്റുള്ള തോമാനം. അത് പ്രതിഷ്ഠയ്ക്ക് എന്താ പറയുക, ചെറിയ എന്താ പറയുക, ഇളക്കം തട്ടിയിരിക്കുന്നതായിട്ട് ശാന്തി പറയുന്നതുള്ളതാണ്. ഇളക്കം തട്ടിയെന്ന് വെച്ചാൽ ഈ ഇതിൻ്റെ പ്രതിഷ്ഠ എന്ന് പറയുന്നത് അടിത്തറ മാത്രമേ അതിൽ ഉറപ്പിച്ചിട്ടുള്ളൂ. മറ്റുള്ളത് ഇങ്ങനെ അഭിനയിച്ചില്ല. എന്നിട്ടോ ഉറപ്പിക്കണം എന്നുണ്ടെങ്കിൽ അതിന് അന്നത്തെ നിലയ്ക്ക് ഒരു 50,000 രൂപ വേണം. അത് എന്നെ കൊണ്ട് എടുക്കാൻ പറ്റാമെന്നിട്ടാണ്. അതായത് ഈ ആലിൻ്റെ കടക്കി ഇതുപോലെ തന്നെ